ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇപ്പം ഞാൻ വന്നിട്ടുള്ള ഒരു പിസ്താച്ചോ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിഞ്ചുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. അവനായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് അതൊന്ന് മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ മയണൈസ് കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഒന്ന് പതഞ്ഞു വന്നതിന് ശേഷം ബീറ്ററിൻ്റെ സ്പീഡൊന്ന് കൂട്ടിക്കൊടുക്കാം. ഇതിലേക്ക് ഒരു കപ്പ് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശായി ഇട്ട് കൊടുക്കാം. പഞ്ചസാര മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ബീറ്റ് ചെയ്തതിന് ശേഷം കാൽ കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ബീറ്ററൊന്ന് ഓഫ് ചെയ്യാം. നമുക്കിതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സ് കുറേശ്ശായി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കാൽ കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ടൈഗറിൻ്റെ പിസ്ത മിക്സ് രണ്ട് മൂന്ന് ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ. കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് 20-25 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കേക്കൊക്കെ നല്ലോണം ബേക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ കിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് പാലും വിപ്പിംഗ് ക്രീമും പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മധുരം കുറവുണ്ടെങ്കിൽ അപ്പോൾ അല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ടൈഗറിൻ്റെ മിക്സ് കുറച്ച് ഒഴിച്ചെടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
കേക്കിലേക്ക് വയ്ക്കാനുള്ള മിക്സർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് 1 മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം കൂടെ ബീറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റും കൂടി നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഒക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി കേക്ക് ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. അതിനായിട്ട് 10 ടേബിൾ മുകളിലേക്ക് ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ 1st ലെയറ് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് പാലിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ക്രീം തേച്ചൊന്ന് ഫിൽ ചെയ്തെടുക്കാം. ഇനി മുകളിലായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 2nd ലെയറ് കേക്ക് കൂടി വെച്ച് കൊടുക്കാം. ഇനി 1st ചെയ്തതുപോലെ തന്നെ 3 ലെയറും സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 3 ലെയറ് വെച്ച് കൊടുത്തിട്ട് കേക്ക് ഫുൾ ഒന്ന് ക്രീമൊക്കെ തേച്ച് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാശിന് ഞാൻ പിസ്തയുടെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കേക്കിന് മുകളിലായിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ഫ്ലവറും പേരൊക്കെ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.